ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് എയർ നയൻസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നദികളിൽ സുന്ദരി യമുന അല്ലേ, ആ മൂവി ഞാൻ ജസ്റ്റ് കണ്ടു. ധ്യാൻ പറഞ്ഞ പോലെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല പടമാണെന്ന് ധ്യാൻ പറഞ്ഞു. എനിക്കത് നല്ല രസം തോന്നി. ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഞാൻ അങ്ങനെ എന്തായാലും ഒന്ന് കാണാം, അങ്ങനെ സത്യം പറയാനുള്ള ഞാൻ അങ്ങനെ കണ്ട് എന്തായാലും ഒന്ന് കാണാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ചിരിക്കും. അങ്ങനെ ഓരോ സീരീസ് ആയി പടപടാതെ പറഞ്ഞ് ചിരിച്ച് കുറേ എനിക്ക് പേഴ്സണലി കുറേ ചിരിക്കാണ്ടായിരുന്നു. സംഭവം ഒരു സാധാ ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ ഒരു ചെറിയ കുഞ്ഞ് സ്റ്റോറിയാണ്. അതിൽ നിന്ന് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് സൈഡ് വരുന്നു, ആ രണ്ട് സൈഡ് വരുന്ന ഒരു ക്ലാഷും പിന്നെ അതൊരു കല്യാണത്തിലേക്ക് എത്തിക്കുന്നു. ആ കല്യാണം കഴിഞ്ഞു, അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് പോകുന്നത്. സംഭവം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടിരുന്ന എത്ര ഭാഗം ഞാൻ ചിരിച്ച്. പിന്നെ മാത്രമല്ല അതിൻ്റെ ആക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടുത്ത് ആരൊക്കെ എന്ത് രസമായി, ഭയങ്കര അടിപൊളി. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നിർമ്മലേട്ടന് മൂപ്പർക്ക് നല്ല റോള് കിട്ടി, നല്ല കുറേ സ്ക്രീൻ പ്രസൻസ് കുറേ കാണിച്ചിട്ടുണ്ട്. അത് നമ്മളിവിടെ പാലക്കാരനാണ് മൂപ്പര്, അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, സത്യത്തിൽ നല്ല സന്തോഷമാണ്. പിന്നെ ഓരോരുത്തരും അതിലുള്ള അഭിനയിച്ച എല്ലാവരും ആ ഒരു സ്ലാങ് അത് കറക്റ്റ് പ്രോപ്പറാണോ എന്ന് ഒന്നും എനിക്കറിയില്ല. പക്ഷെ അത് എനിക്ക് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു കോമഡിയും ചില സീനൊക്കെ അവിടെ ഞാൻ തന്നെ ചില അങ്ങനത്തെ ചില സീനും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമഡി പോയിപ്പോവും. അങ്ങനത്തെ കുറച്ച് കുറച്ച് സീനൊക്കെ ധ്യാനേ നിങ്ങൾ സൂപ്പറായിക്കിട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നിർമ്മലേട്ടനും അടിപൊളി, പിന്നെ ബാക്കിയുള്ളവരൊക്കെ അടിപൊളി. ധ്യാനൻ്റെ അമ്മയൊക്കെ എന്ത് രസം, അമ്മയും ധ്യാനമായിട്ടുള്ളൊരു സീനുണ്ട്, ഞാനത് എന്ത് സീനളിയ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായിപ്പോ, അത് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടം തോന്നണം. സംഭവം ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ പടമാണ്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ നമുക്ക് ഫണ്ണായി, ഞാനിപ്പോൾ കണ്ടു വന്നിട്ട് എനിക്കിങ്ങനെ ഭയങ്കര നൈസ് പടം, കുഴപ്പമില്ല, നല്ല രസമുണ്ട് ആ ഒരു ഫീല്. പിന്നെ എനിക്ക് നെഗറ്റീവ്, ഏയ് നെഗറ്റീവ് അങ്ങനെ എനിക്ക് അങ്ങനെ നെഗറ്റീവ് എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. ആകെ രണ്ട് മൂന്ന് സീനിലൊക്കെ എനിക്ക് എന്തോ ക്യാമറ ഫോക്കസ് ചെയ്യാതൊക്കെ തോന്നി. അത് എനിക്ക് തോന്നിയാണല്ലോ, എനിക്ക് പേഴ്സണലി തോന്നിയാണോ എന്ന് എനിക്കറിയില്ല. ചില സീനിലൊക്കെ ഞാൻ എന്നിട്ട് വാവനോട് ചോദിച്ച്, എൻ്റെ അനിയനോട് ഞാൻ ചോദിച്ച്, എന്താ ക്യാമറ എന്താ സീൻ എന്താ എന്ന് ചോദിച്ച്. അപ്പോൾ അതെനിക്കെന്താ അറിയില്ല കേട്ടോ, ഇനി അവരെന്തെങ്കിലും അതിൻ്റെ പിന്നിലെന്തുണ്ടോ. മൂന്നാല് സീനിൽ എനിക്ക് രണ്ട് സീനിൽ അങ്ങനെ എന്തോ തോന്നി. വേറെ ഒന്നും എനിക്ക് നെഗറ്റീവ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അടിപൊളി സംഭവം, നൈസ് പടം, ഒരു നൈസ് പടം, നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ഓക്കെ, ബൈ.